നമസ്കാരം രാജ്യത്തെ ഭരണാധികാരികളെയും ഭരണത്തെയും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ഒരു നാണവുമില്ലാതെ ചീത്ത വിളിക്കുന്ന കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പല ഫേസ്ബുക്ക് പോസ്റ്റിലും ഒക്കെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഒരുത്തന് ചിരിക്കുന്ന മനോഹരമായ കമന്റ് ഇട്ട മെഹബൂബ് എന്ന വ്യക്തി അതും ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഇൻഫൻട്രി റെജിമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരുവനെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റോറികൾ ചെയ്തതാണ് വളരെ കൃത്യമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഈ വാർത്തകൾക്കൊക്കെ ഉണ്ടായത് ഒപ്പം തന്നെ നടപടിയും ഉണ്ടായി ആർമി പോലീസ് ഈ മെഹബൂബ് എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിപ്പോൾ ഒരു റെയിൽവേ എംപ്ലോയി സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഇതിന് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എത്രയോ ജീവനക്കാർ ജോലി ചെയ്യുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായി നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും രാജ്യത്തെ ഭരണാധികാരികളെയും ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന മറ്റൊരുവന്റെ കഥ കൂടിയാണ് ഇനി പറയാനുള്ളത് ഇയാളുടെ പേര് സുഹൈബ് സയ്യിദ് എന്നാണ് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇയാൾ മുക്കിയിരിക്കുകയാണ് പേടിക്കേണ്ട ശ്രീ സുഹൈബ് സയ്യിദ് ഇതൊക്കെ തന്നെ പൊക്കിയെടുക്കും കേന്ദ്ര ഇന്റലിജൻസും എൻ ഐ എയും ഒപ്പം കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും പീയൂഷ് ഗോയൽ ജിയുടെ ശ്രദ്ധയിൽ വരെ ഇത് പെട്ടിട്ടുണ്ട് വ്യക്തമായി തന്നെ ഇത് പെട്ടിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല ഉറപ്പായിട്ടും നടക്കുന്നതാണ് കേന്ദ്ര ഇന്റലിജൻസ് അതുപോലെ തന്നെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതുപോലെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മന്ത്രി ഉൾപ്പെടെ റെയിൽവേ മന്ത്രാലയം അതുപോലെ എൻ ഐ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ കയ്യിലേക്ക് താങ്കളുടെ ഈ സ്ക്രീൻഷോട്ടുകൾ എത്തിയിട്ടുണ്ട് താങ്കൾ എവിടെ നോക്കിയാലും ഇതൊക്കെ റിട്രീവ് ചെയ്യും ഫേസ്ബുക്കുമായും ഫേസ്ബുക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സുമായും ഒക്കെ കേന്ദ്ര ഇന്റലിജൻസ് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഭയപ്പെടേണ്ട ഉടനെ തന്നെ കാര്യങ്ങൾ ശരിയാകും ഇനി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കണ്ടേ സുഹൈബ് സയ്യിദ് സംഘിപ്പട്ടാളം തരുന്ന വാർത്ത അപ്പടി വിഴുങ്ങാൻ ശ്രമിക്കുന്ന നീ ഒന്നുകിൽ മരപ്പൊട്ടൻ അല്ലെങ്കിൽ വ്യാജ പ്രൊഫൈലിലെ സൈബർ സംഘി ഒരാൾ ഇന്ത്യൻ ആർമിയിലെ കാര്യങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ആ പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടതിന് മറുപടിയാണ് ഇത് സംഘിപ്പട്ടാളം ഇന്ത്യയിലെ ഇന്ത്യൻ ആർമിയെ ഇന്ത്യയെ കാത്തുരക്ഷിക്കുന്ന ഇവനൊക്കെ സമാധാനമായി കിടന്നുറങ്ങുന്നത് ഈ പട്ടാളം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ സൈനികൻ ഉറക്കമൊഴിച്ച് ജീവിതം ഒഴിഞ്ഞുവെച്ച് രാജ്യത്തിനായി ഒഴിഞ്ഞുവെച്ച് ജീവൻ പണയം വെച്ച് രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ആ ധീരസൈനികരെയാണ് സംഘി പട്ടാളം എന്ന് വിളിച്ചത് എന്തുദ്ദേശിച്ചാണ് വിളിച്ചത് നമുക്കറിയില്ല സ്ക്രീൻഷോട്ടുകളാണ് ഒരാൾ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് തന്നതാണ് നമുക്ക് ഇപ്പോൾ ഈ പോസ്റ്റുകളൊന്നും കാണാനില്ല അതിൻ്റെ താഴെയും മറ്റ് കമൻറ്റുകളുമൊക്കെയുണ്ട് ഒപ്പം തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട സംഘപരിവാര ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ ഒരു ലിസ്റ്റ് ഒരാളിട്ടിരിക്കുന്നു അബദ്ധത്തിൽ പോലും കൈതൊടാതെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് താജുദ്ദീൻ ജെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റ് ഇയാൾ ഇട്ടിരിക്കുന്നു അതിൽ ഒന്നാമതായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് വി എച്ച് പി രണ്ടാമതായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് കേട്ടോ ഭാരതീയ കിസാൻ സംഘം അതിൻ്റെ കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഡൽഹിയിലെ സംഘി പോലീസിനോട് ഒരാൾ പറയുന്ന മീഡിയ വൺ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ബൈറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നു ഡൽഹിയിലെ സംഘി പോലീസ് ഡൽഹി പോലീസിനെയാണ് സംഘി പോലീസ് എന്ന് വിളിച്ചത് അല്ല ഡൽഹി പോലീസുകാർ നിങ്ങളോട് വന്ന് പറഞ്ഞോ സംഘി പോലീസാണെന്ന് ഇതൊക്കെ എത്ര അവഹേളനപരമായ കമൻറ്റുകളാണ് ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് കാവൽക്കാരൻ വെറും കള്ളനല്ല പെരുംകള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ ഇട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇയാൾ തന്നെ ഇട്ടിരിക്കുന്നു കള്ളന്മാർക്ക് മാത്രം സേവനം ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഭൂലോകം ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് കാവൽക്കാരൻ വെറും കള്ളനല്ല പെരുംകള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുഹൈബ് ഷെയ്ദ് എന്ന് പറയുന്ന റെയിൽവേ ജീവനക്കാരൻ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് താഴോട്ട് വരുന്നു സുഹൈബ് ഷെയ്ദ് യു തബ്ലിക് സ്പ്രെഡിംഗ് കൊറോണ ഒരു കാർട്ടൂണാണ് ഒരു കാർട്ടൂൺ ഇട്ടിരിക്കുന്നു ആ കാർട്ടൂൺ പ്രധാനമന്ത്രിയുടെ പ്രതീകമായ ആ ഒരു രൂപം ഒരു പച്ച ഉടുപ്പിട്ട ഒരു മുസ്ലിം രൂപത്തിൻ്റെ കുത്തിന് പിടിക്കുന്നു യു തബ്ലിക് സ്പ്രെഡിംഗ് കൊറോണ താഴെ വന്ന് ഒരു ഷെയ്ഖ് എടുത്തു വരുന്നു റംസാൻ മുബാറക് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു അതായത് പ്രധാനമന്ത്രിയുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് അവഹേളിച്ചുകൊണ്ട് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഈ കാർട്ടൂൺ ഇട്ടിരിക്കുന്നത് ഈ കാർട്ടൂണും ഇയാൾ ഷെയർ ചെയ്തിരിക്കുന്നു സുഹൈബ് ഷെയ്ദ് താങ്കൾക്കറിയുമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായുള്ള ബന്ധം യു എയുടെ പരമോന്നത ബഹുമതിയായ സയ്യിദ് സമാൻ പ്രധാനമന്ത്രിക്ക് സ്വന്തം കൊട്ടാരത്തിൽ അബുദാബി കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ഭരണാധികാരികൾ അബുദാബി രാജാവ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ എല്ലാം കൂടി അദ്ദേഹത്തിന് സമ്മാനിച്ച് അദ്ദേഹത്തെ ആദരിച്ചതാണ് താങ്കൾ ഇത് വല്ലതും അറിഞ്ഞോ താങ്കൾക്ക് എന്തറിയാം എന്തെങ്കിലും പറയുന്നു എന്തെങ്കിലും എഴുതുന്നു എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു അതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്രത്തിലെ ഭരണാധികാരികളെയും പ്രധാനമന്ത്രിയെയും അവഹേളിക്കുന്നു പരിഹസിക്കുന്നു ചീത്ത വിളിക്കുന്നു സുഹൈബ് ഷെയ്ദ് കഴുത സംസർഗമുണ്ടാവിൽ കഴുകൻ്റെ അച്ഛയും മാറിടും എന്ന് പറയുന്ന ഒരു കോട്ടിങ് ട്രംപിനെയും ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ തന്നെ
വേറെ ഏതോ ഒരു സിനിമയിലെ കഥാപാത്രത്തെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ടു ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയും അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോട്ടോയും നൽകിയിരിക്കുന്നു. ടു ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഹൈഡ്രോക്സി ക്ലോറിക്വിൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഹൈഡ്രോക്സി ക്ലോറിക്വിൻ മരുന്ന് നൽകിയിരുന്നു. അത് ചികിത്സയിൽ ഫലപ്രദമല്ല എന്ന തെറ്റായ വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ പടം വച്ചുകൊണ്ട്. ആഭ്യന്തര വകുപ്പിനുള്ളിലെ സംഘപരിവാർ ശാഖ ഉടൻ പിരിച്ചുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ, ക്ഷമിക്കണം, അതെ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അത് എന്ത് ആരെ ഉദ്ദേശിച്ചാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അതൊരു പരിഹാസ രൂപേണയുള്ള പോസ്റ്റാണ്. ഇന്ത്യൻ റെയിൽവേയിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയറാണ് സുഹൈബ് ഷൈദ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗവൺമെൻറ് പോളിടെക്നിക് വട്ടിയൂർക്കാവ് അവിടെയാണ് പഠിച്ചത് എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെയും ഒപ്പം തന്നെ NIA അതുപോലെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽ ഔദ്യോഗികമായി തന്നെ പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അവഹേളനങ്ങളുമായി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും പ്രസ്താവനകളുമായി ഒരുപാട് പേർ പലയിടങ്ങളിലായി ഇങ്ങനെ രാജ്യവിരുദ്ധ പ്രസ്താവനകളും രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ സംസ്കൃതിയെയും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രസ്താവനകളുമായി പലരും ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഓർത്തുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്, രാജ്യത്തിനെതിരാണ്. നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയാണ് ഇത് ചെയ്തതെങ്കിൽ ഇത് കേൾക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ബാക്കിയുണ്ടാവില്ലായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ അകത്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. ഇത് സഹിഷ്ണുതയുടെ രാജ്യം, മതേതരത്വം പുലരുന്ന രാജ്യമായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയും ഞെളിഞ്ഞിരിക്കാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്, രാജ്യത്തിനെതിരാണ്, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്കെതിരാണ്. അതും രാജ്യത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ റെയിൽവേയിൽ ഇരുന്ന് മാസാമാസം നല്ല ശമ്പളം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറരുത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനുള്ള, എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാണ്. അതുമാത്രമേ ഈ ഒരു അവസരത്തിൽ സുഹൈബ് സൈദ് എന്ന വ്യക്തിയോടും, അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് സ്ക്രീൻഷോട്ടുകൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സോഴ്സിൽ നിന്ന് ലഭിച്ചതാണ്. എന്തായാലും നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.